dear friends, welcome to my channel. നല്ല പച്ച ചെമ്മീൻ്റെ കൂടെ കുടമ്പുളിയും തേങ്ങാക്കൊത്തുമൊക്കെ ചേർത്തിട്ട് നാടൻ രീതിയിലുള്ള ഒരു പ്രത്യേകതരം പ്രിപ്പറേഷനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല യമ്മി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഫ്രഷ് ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചെമ്മീനുണ്ട് കേട്ടോ. നമുക്കിത് ആദ്യം ഇതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ തലയും വാലും, പിന്നെ അതിന് ശേഷം അതിൻ്റെ കംപ്ലീറ്റ് തോടും അങ്ങ് എടുത്തു മാറ്റും. തോട് കംപ്ലീറ്റ് കളഞ്ഞെടുത്തതിന് ശേഷം ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. ചെമ്മീൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വെയിനുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വെയിൻ കൂടി എടുത്ത് മാറ്റണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ ഈ വെയിൻ വൈറ്റ് കളറിലായിരിക്കും, ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും, ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. കംപ്ലീറ്റ് ചെമ്മീനും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 600 grams ചെമ്മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ അതിൻ്റെ തൊണ്ടാണ് കേട്ടോ. നമുക്കിനി ഇത് കഴുകിയെടുക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഉപ്പ് ചേർത്ത വെള്ളത്തിലൊന്ന് നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കും. ഒരു പ്രാവശ്യം ഉപ്പ് ചേർത്ത വെള്ളത്തിൽ റിൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ കളർ തന്നെ നല്ലപോലെ ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉപ്പിന് പകരം വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. 2-3 പ്രാവശ്യം നല്ലതുപോലെ വെള്ളത്തിൽ ഞാൻ റിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് ചെമ്മീൻ കിട്ടും. ഇനി നമുക്കിതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളയണം കേട്ടോ. നാടൻ കുക്കിംഗ് ആണെങ്കിലും ചെറിയ രീതിയിൽ ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. അതിനായിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് വെച്ച് കൊടുക്കുവാണേ. 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് പോയി കിട്ടും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ചെമ്മീൻ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം. കറിയിൽ നമ്മൾ വേറെ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജെൻറ്റലായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ നല്ല സോഫ്റ്റ് അല്ലേ. എന്നാലും ഉപ്പും മസാലപ്പൊടികളും എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്ത് ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് മാറ്റിവെക്കാം. കറിക്കായിട്ടുള്ള കുടമ്പുളി കഴുകിയെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ലൂക്ക് വാം വാട്ടറിലിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, പെപ്പർ പൗഡർ, കടുക്, ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നാടൻ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നാടൻ മൺചട്ടിയാണ് കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റോസ്മെൽ മാറുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നേരിയതായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നിടം വരെ ഞാൻ സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്ത കുഞ്ഞുള്ളിയാണ്. 1/5 ടേബിൾ സ്പൂണോളം കുഞ്ഞുള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി കൂടുന്നതനുസരിച്ച് കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ പാകത്തിന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ചധികം കറി ലീവ്സും 1/2 തേങ്ങ കൊത്തിയെടുത്തതുമാണ് കേട്ടോ. തേങ്ങക്കൊത്ത് നേരിയതായിട്ടൊന്ന് കുക്കാകുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം സോർട്ട് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണേ. കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ഇപ്പോൾ പാകത്തിന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പൗഡർ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ.
കശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് കറിക്ക് നല്ല കളർ കിട്ടും. എരിവ് ആവശ്യത്തിന് മാത്രമേ കാണുകയുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നിടം വരെ നമുക്ക് മസാല റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല പാകത്തിന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടമ്പുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടമ്പുളി സോക്ക് ചെയ്യുമ്പോൾ ചെമ്മീൻ കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ചെമ്മീൻ പെട്ടെന്ന് കുക്കായി കിട്ടും, അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല. അപ്പോൾ അതിനാവശ്യമായ വെള്ളം മാത്രമേ നമ്മൾ പുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് ഈ മിക്സ് ഒന്ന് ബോയിലാവട്ടെ. ഈ മിക്സിങ്ങിലാണ് ഈ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റും ഇരിക്കുന്നത് കേട്ടോ. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് ഇത് ബോയിൽ ചെയ്യാം. മിക്സ് നന്നായിട്ട് ബോയിലായി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി വരും കേട്ടോ. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ജെൻറ്റിലായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ്റെ മീറ്റ് നല്ല സോഫ്റ്റ് മീറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ വലിയ പരുക്കൊന്നും പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം ഓൾമോസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ സ്റ്റീമിംഗ് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള വെള്ളം മാത്രം മതിയാകും. പ്രോൺസ് കുക്കാവുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം പ്രോൺസിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. ഇപ്പം മസാലയും പ്രോൺസും നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ് കൂടും തോറും കറിയുടെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം പ്രോൺസ് പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണേ. ഇപ്പം നോക്കിക്കേ, കുറച്ചും കൂടെ വെള്ളം വന്നിട്ടില്ലേ. ഇത് ശരിക്കും നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴത്തേക്കും പ്രോൺസ് പാകത്തിന് കുക്കായി കിട്ടും. അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കവർ ചെയ്ത് കൊടുത്ത് പ്രോൺസ് പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഞാൻ കുക്ക് ചെയ്തായിരുന്നു. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഗ്രേവി നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നേരത്തേനെ കാട്ടിലും കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതാണ് ഈ ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കവർ ചെയ്ത് വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. പ്രോൺസ് ഇപ്പോൾ പാകത്തിന് കുക്കായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇനി പാൻ കവർ ചെയ്യണ്ടെന്ന് പറയുന്നത്. ഒരു പ്രോൺസ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്ക്ഡായി കഴിഞ്ഞാൽ പ്രോൺസ് അങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. ഈ പാകത്തിന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ ഗ്രേവി ഇനിയും ഇതിലിരുന്ന് കുറച്ചും കൂടെ തിക്കായി കിട്ടും. കാരണം നമ്മൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്താലും മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് റൈസും കപ്പയുമാണ് കേട്ടോ. എന്നാലും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.